ട്രാൻസ് വ്യക്തി കൂടി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ മിസ്റ്റർ കേരളീയൻ ആക്ടിവിസ്റ്റുമായ പ്രവീൺ നാഥിന്റെ മരണം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ക്യൂർ ഫോബിയുടെ ആഴം വ്യക്തമാക്കുന്ന വേദനാജനകമായൊരു സംഭവമാണ് പ്രവീണിന്റെ സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ആക്ഷേപം വിളമ്പിയവരും വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു കയറി അപഹാസ്യങ്ങൾ എഴുതി ഓൺലൈൻ മാധ്യമങ്ങളും ഈ മരണത്തിന് ഉത്തരവാദികളാണെന്നാണ് ട്രാൻസ് സമൂഹം പറയുന്നത് മുമ്പെങ്ങുമില്ലാത്ത വിധമുള്ള ട്രാൻസ് ദൃശ്യത കേരളത്തിൽ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയിട്ടും ഈ ക്യൂർഫോബിക് പ്രചരണങ്ങളും പരിഹാസങ്ങളും വ്യക്തമാക്കുന്നത് ഇനിയും ഏറെ ദൂരം നമ്മൾ മുന്നോട്ട് പോകാനുണ്ട് എന്നാണ് ആരാണ് ട്രാൻസ് മനുഷ്യരുടെ മരണത്തിന് ഉത്തരവാദികൾ എന്ത് തിരുത്തലുകളാണ് ഈ രക്തസാക്ഷിത്വങ്ങൾ നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ്ജെൻഡർ പോളിസി നടപ്പിലാക്കിയ ട്രാൻസ് സൗഹൃദ സംസ്ഥാനം എന്ന് സർക്കാർ തന്നെ വിളിക്കുന്ന കേരളത്തിലാണ് പ്രവീണിനെ പോലെ ഒരുപാട് പേർക്ക് പ്രതീക്ഷ നൽകിയ ഒരാൾ ഇല്ലാതാകുന്നത് പ്രവീണ്റെ ആത്മഹത്യയെ സംബന്ധിച്ച് പലതരത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് അതിലേറെയും ട്രാൻസ് സമൂഹത്തെ അധിക്ഷേപിക്കാൻ കാത്തു നിൽക്കുന്നവരുടെ കുത്തുവാക്കുകളാണ് എന്നാൽ ട്രാൻ സൗഹൃദ സംസ്ഥാനം എന്ന് പറയപ്പെടുന്ന കേരളം ഇത്തരം മരണങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്നതിനെ സംബന്ധിച്ച് ആരോഗ്യകരമായ സംവാദങ്ങൾ ഉണ്ടാകുന്നതേയില്ല ഇങ്ങനെ ഒരു സമൂഹം നമുക്കൊപ്പം ജീവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാനും അംഗീകരിക്കാനും തയ്യാറാകാത്തവരെയും അവർക്ക് കൂട്ടുനിൽക്കുന്ന മാധ്യമങ്ങളെയും പ്രവീണിന്റെ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ മന്ത്രി ആർ ബിന്ദു വിമർശിക്കുകയുണ്ടായി എന്നാൽ പ്രവീണിൻ്റെത് ഒറ്റപ്പെട്ട അനുഭവമല്ല എന്നതുകൊണ്ട് തന്നെ സാമൂഹ്യനീതി വകുപ്പിന് ഇതിൽ കൂടുതൽ ഉത്തരവാദിത്തമുണ്ടെന്ന കാര്യം മന്ത്രി പരിഗണിക്കേണ്ടതുണ്ട് ട്രാൻസ് വ്യക്തികളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്രത്യേക സംവിധാനത്തിന്റെ അപര്യാപ്തതയെക്കുറിച്ച് സർക്കാർ ഗൗരവത്തോടെ ആലോചിക്കണം ലിംഗമാറ്റ ശസ്ത്രക്രിയയുടെ ഭാഗമായി ട്രാൻസ് വ്യക്തികളുടെ ശരീരം കടന്നു പോകാവുന്ന മാറ്റങ്ങളെക്കുറിച്ചും ഹോർമോൺ ചികിത്സയെക്കുറിച്ചും മരുന്നുകളുടെ പാർശ്വഫലങ്ങളെക്കുറിച്ചും ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഉണ്ടാകേണ്ട കരുതലുകളെ സർക്കാർ സംവിധാനങ്ങൾക്കുള്ള ധാരണക്കുറവ് അനന്യാകുമാരിയുടെ മരണത്തോടെ വ്യക്തമായതാണ് ഈ അനുഭവത്തെ തുടർന്ന് എന്ത് മാറ്റമാണ് ഇക്കാര്യത്തിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞത് എന്ന ഉത്തരമാണ് മന്ത്രി ശരിക്കും നൽകേണ്ടത് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറപ്പെടുവിച്ച ട്രാൻസ്ജെൻഡർ നയത്തിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് സൗജന്യമായി സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ സർജറി ചെയ്ത് നൽകണമെന്ന് നിർദ്ദേശമുണ്ട് എന്നാൽ അത്തരം സൗകര്യങ്ങളുള്ള ഒരു സർക്കാർ മെഡിക്കൽ കോളേജും ഇന്ന് കേരളത്തിലില്ല ജെൻഡർ ന്യൂട്രൽ സ്കൂളുകളോ ശുചിമുറികളോ യാത്രാ സൗകര്യങ്ങളോ ഒരുക്കാൻ നയം പ്രഖ്യാപിച്ച് ഇത്ര വർഷങ്ങൾ പിന്നിട്ടിട്ടും സർക്കാരിന് സാധിച്ചിട്ടില്ല എല്ലാ മനുഷ്യരെയും പോലെ സ്വതന്ത്രമായി ജീവിക്കാൻ അവകാശമുള്ളവരാണ് ട്രാൻസ് വ്യക്തികൾ എന്നത് ഹെട്രോനോർമേറ്റീവായ കേരള സമൂഹത്തിന് ഇന്നും അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല പുരോഗമന കാഴ്ചപ്പാടുണ്ടെന്ന് അവകാശപ്പെടുന്ന മലയാളികളുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ വഴിയാണ് ട്രാൻസ് വ്യക്തികളെയും അവരുടെ സ്വകാര്യ ജീവിതത്തെയും കുറിച്ച് സഭ്യമല്ലാത്ത ഭാഷയിൽ പോസ്റ്റുകളും കമന്റുകളും പ്രചരിക്കപ്പെടുന്നത് ട്രാൻസ് മനുഷ്യരുടെ ആത്മഹത്യകൾ പോലും കമ്മ്യൂണിറ്റിക്കെതിരെയുള്ള ആയുധമായി ഉപയോഗിക്കുന്ന അക്കൗണ്ടുകളുടെ ഒരു ഒഴുക്ക് തന്നെ കാണാം ഒരു വ്യക്തിയോടോ അവർ മുന്നോട്ട് വെക്കുന്ന ആശയത്തോടോ എതിർപ്പുണ്ടെങ്കിൽ അവരെ പരസ്യമായി അവഹേളിച്ചും വിചാരണ ചെയ്തും മാനസികമായി തളർത്തി ആത്മഹത്യയിലേക്ക് എത്തിക്കുന്ന ഒരിടമായി നമ്മുടെ സമൂഹ മാധ്യമങ്ങൾ മാറിയിരിക്കുന്നു പ്രവീണ മരണവാർത്ത സങ്കടമായി നിറഞ്ഞ ദിവസം തന്നെയാണ് എസ് കേരള എന്ന സംഘടനയുടെ രൂപീകരണവും യൂത്ത് എൻറിച്ച്മെന്റ് സൊസൈറ്റി ഓഫ് കേരള എന്ന ഈ സംഘടനയുടെ ഭാരവാഹികൾ എല്ലാവരും യുവതലമുറയിൽപ്പെട്ടവരാണ് കേരളത്തിൽ ഇപ്പോഴും ശക്തമായി നിലനിൽക്കുന്ന ക്യൂർ വിരുദ്ധതയ്ക്ക് ഉത്തമ ഉദാഹരണമാണ് ഈ സംഘടന സമൂഹത്തിന്റെ സകല മേഖലയിലും പിടിപെട്ടിരിക്കുന്ന ആധുനിക ജെൻഡർ വാദങ്ങൾക്ക് തടയിടണം എന്ന് പറയുന്ന ഈ സംഘടന രാജ്യത്ത് നിലവിലുള്ള ട്രാൻസ് പ്രൊട്ടക്ഷൻ നിയമങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് ട്രാൻസ് വിവാഹങ്ങൾ നടക്കുമ്പോൾ വ്യവസ്ഥാപിത കുടുംബ സംവിധാനങ്ങൾ തകർക്കപ്പെടുമോ എന്ന ആശങ്കയിലാണ് മത സദാചാര ആണധികാര സമൂഹം അവരുടെ ആശങ്കകളാണ് ഇത്തരം സംഘടനകൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് വ്യക്തം ചർച്ച ചെയ്യേണ്ടുന്ന മറ്റൊരു കാര്യം ഓൺലൈൻ മാധ്യമങ്ങളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ് ഒരാളുടെ സ്വകാര്യ ജീവിതത്തിലെ തീർത്തും സ്വകാര്യമായ സംഭവങ്ങളെ വാർത്തയാക്കുകയും റീച്ചുകൂട്ടുന്ന തരത്തിലുള്ള വൾഗറായ തലക്കെട്ടുകൾ നൽകുകയും ചെയ്യുന്ന മോശം മാധ്യമ പ്രവർത്തനത്തിന്റെ ഇരകൾ കൂടിയാണ് പലപ്പോഴും ട്രാൻസ് മനുഷ്യർ അവർ നേരിടുന്ന അനീതികളെക്കുറിച്ചോ അവർക്ക് നിഷേധിക്കപ്പെടുന്ന അവകാശങ്ങളെക്കുറിച്ചോ ഉള്ള വാർത്തകളേക്കാൾ ട്രാൻസ് മനുഷ്യരുടെ വ്യക്തി ജീവിതം എന്നറിയാനുള്ള ആകാംക്ഷയെ കച്ചവടം ചെയ്യുന്നവരാണ് ഇത്തരം മാധ്യമങ്ങൾ പ്രവീൺനാഥ് എന്ന വ്യക്തിയുടെ നേട്ടങ്ങൾക്കപ്പുറം സ്വകാര്യ ജീവിതത്തിലെ കൊളിഞ്ഞു നോക്കി വാർത്തയാക്കിയ ഇത്തരം മാധ്യമങ്ങൾ മരണശേഷവും അതുതന്നെ തുടരുകയാണ് ക്യൂർ സമൂഹവുമായി ബന്ധപ്പെട്ട വാർത്തകൾ എങ്ങനെ എഴുതണം എന്നതിനെ കുറിച്ച് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാകേണ്ടുന്നതിൻ്റെ ആവശ്യകത കൂടിയാണ് ഇത് വ്യക്തമാക്കുന്നത് അനേകം ക്യൂർ മനുഷ്യരുടെ പലതരം സമരങ്ങളുടെയും നിയമ പോരാട്ടങ്ങളുടെയും ചെറുത്തുനിൽപ്പുകളുടെയും ഭാഗമായാണ് ഇന്ന് നാം കാണുന്ന സ്വീകാര്യത സൃഷ്ടിച്ചെടുക്കപ്പെട്ടത് ട്രാൻസ്ജെൻഡർ സംവരണം അനുവദിച്ച സർക്കാർ ഉത്തരവ് പ്രകാരം കേരളത്തിൽ ആദ്യമായി എറണാകുളം മഹാരാജാസ് കോളേജിൽ ബി എ ഇംഗ്ലീഷിന് പ്രവേശനം നേടി ചരിത്രത്തിന്റെ ഭാഗമായ വിദ്യാർത്ഥിയായിരുന്നു പ്രവീൺ നാഥ് ഒരുപാട് ട്രാൻസ് മനുഷ്യർക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ പ്രചോദനമായൊരു വ്യക്തി ട്രാൻസ്ജെൻഡർ ജീവിതത്തെ പാപമായും കുറ്റമായും കാണുന്ന ഒരു വലിയ വിഭാഗം മനുഷ്യരുള്ള സമൂഹത്തിൽ ഇനിയും എത്ര പ്രയാസപ്പെടേണ്ടി വരും ഒരു ട്രാൻസ് വ്യക്തിക്ക് ജീവിച്ചു പോകാൻ